ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ലൈനിങ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പ്ലേറ്റഡ് ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇത് തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. 1.5 മീറ്ററാണ് നല്ല തുണി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്, കോട്ടൺ ലൈനിങ് 3/4 മീറ്ററിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുക. നിവർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഏത് സൈഡിൽ നിന്നാണോ വീതി നീളമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയതിന് ശേഷം 4 ആയിട്ട് മടക്കി കൊടുക്കണം. ആദ്യം ഇവിടെ ബോഡി പാർട്ടിലേക്കുള്ള തുണിയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതാ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 4 ആയിട്ട് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ 4 ആയിട്ട് മടക്കിയതിന് ശേഷം വീതി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. വീതി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തു. എക്സ്ട്രാ വരുന്ന പീസും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് നമ്മുടെ സൈഡിലേക്ക് വെച്ചതിന് ശേഷം നെക്കിൻ്റെ വീതി നീളമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ 2 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നിങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഞ്ച് എടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിൽ ഞാൻ സ്ക്വയർ നെക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ബാക്ക് നെക്കിൽ ഞാനിപ്പോൾ 2.5 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റൗണ്ടായിട്ട് നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ച് ഞാനിപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൈക്കുഴി മാർക്ക് ചെയ്ത് എടുക്കണം. 4.5 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൈക്കുഴി ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 ഇഞ്ചാണ് ചെസ്റ്റ് വിഡ്ത്ത് എടുക്കുന്നത്, പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് തയ്യൽ തുമ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. വേസ്റ്റ് വിഡ്ത്ത് 6 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് സൈഡും കൈക്കുഴിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട്. ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തത്. ഫ്രണ്ട് നെക്ക് ഞാനിപ്പോൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല തുണി എടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ഞാനൊരു 1/4 മീറ്ററിൻ്റെ അടുത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ആദ്യം ഇതുപോലെ 2 ആയിട്ട് മടക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മടക്കി കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 4 ആയിട്ട് വേണം തുണി മടക്കി കൊടുക്കാനായിട്ട്. 4 ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് സെയിം അളവിൽ തന്നെ നല്ല തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. നല്ല തുണിയിൽ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. ഇനി സ്കേർട്ട് പാർട്ടിന് ആവശ്യമായിട്ടുള്ള ലൈനിങ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് തുണി ഇതുപോലെ ഞാനിപ്പോൾ ആദ്യം 2 ആയിട്ട് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് വീതിയൊന്നും വേണ്ട നമുക്ക് ലൈനിങ്ങിന്. സാധാരണയായിട്ട് ഈസി ആയിട്ട് തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ 4 ആയിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പാർട്ട് എടുക്കാം. ബോഡി പാർട്ട് എടുത്തിട്ട് അരയുടെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ 16 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അരയുടെ വണ്ണം മാർക്ക് ചെയ്തു. എന്നിട്ട് താഴത്തെ വീതി 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈനിങ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് ഈ സൈഡിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനി നല്ല തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് ഇതേതുപോലെ ഞാനിപ്പോൾ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഇതിപ്പോൾ ഓൾറെഡി 2 ആയിട്ട് മടക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വീതിയും നീളവും നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വീതി നോക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് എടുക്കാം. ബോഡി പാർട്ടിലെ ലൈനിങ് എടുത്തിട്ട് ഏറ്റവും താഴത്തെ സൈഡ് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ മടക്കി വെച്ചിരിക്കുന്ന തുണിയിൽ നമുക്ക് 12 12 12 ഇങ്ങനെ 3 തവണയെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ഞൊറി കിട്ടാനായിട്ട്. നിങ്ങൾക്ക് തുണി ഇത്രയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 12 2 തവണയെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാനൊരു 18 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പ് അടക്കം 18 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വള്ളി വയ്ക്കുന്നുണ്ടെങ്കിൽ, ബാക്ക് സൈഡിൽ വള്ളി വയ്ക്കുന്നുണ്ടെങ്കിൽ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ബാക്കി വന്നിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വീതിയും
17 ഇഞ്ച് ലെങ്തിലുമാണ് ട്ടോ ഞാൻ ഇപ്പോ കട്ട് ചെയ്ത് എടുക്കുന്നത് രണ്ട് പീസുകൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയുള്ള തുണി കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഈ തുണി ഇതുപോലെ 8 ആയിട്ടാണ് ട്ടോ മടക്കി കൊടുക്കുന്നത് കേപ്പ് സ്ലീവ് പോലെ വരുന്ന ഒരു മോഡലാണ് ഞാൻ ഇപ്പോ തയ്ക്കുന്നത് കേപ്പ് സ്ലീവ് അല്ല അപ്പോൾ ഇതുപോലെ 8 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ബോഡി പാർട്ടിൽ നിന്നും കൈക്കുഴിയുടെ അളവ് തയ്യലത്തും മടക്കം നോക്കുക അപ്പോൾ 7.5 ഇഞ്ചാണ് വരുന്നത് 7.5 ഇഞ്ച് ഞാനിപ്പോൾ മുകളിൽ സ്ലീവിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ് ലെങ്ത്ത് ഞാനിപ്പോൾ ഒരു 3.5 ഇഞ്ചാണ് ട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതലോ കുറവ് വേണമെങ്കിൽ വ്യത്യാസപ്പെടുത്താം സ്ലീവിൻ്റെ ലൂസ് താഴത്തെ സൈഡ് ഞാനൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് പ്ലസ് 2 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് മുകളിൽ നമ്മൾ ഓൾറെഡി 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് അവിടെ നിന്ന് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴത്തേക്ക് നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണയായിട്ട് സ്ലീവ്സ് മാർക്ക് ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കണം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് സ്ലീവിന് വേറെ സ്റ്റിച്ചൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇനി സ്റ്റിച്ചിങ് നോക്കാം ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പീസാണ് എടുക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു സൈഡിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ എക്സ്ട്രാ വരുന്ന നല്ല തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക കട്ടിങ് കൊടുത്തതിന് ശേഷം ഈ ലൈനിങ്ങിന് ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ അറ്റത്തോടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് വേണ്ടതെങ്കിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ആദ്യം സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണം ബാക്കിലെ ലൈനിങ് പീസ് ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത് സെൻറ്റർ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്യുക പിൻ ചെയ്തിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം സെൻറ്ററിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ സിബ് വയ്ക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് സെൻറ്ററിൽ അപ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഒരു പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മറ്റേ പീസും അതേപോലെ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇതുപോലെ നെക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് സെൻറ്റർ ഇത് ഇതുപോലെ വേണം കേട്ടോ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അതിനുശേഷം നെക്കിന് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക ഇതുപോലെ കട്ടിങ് കൊടുത്തിട്ട് ലൈനിങ്ങിനുള്ളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് നെക്കൊക്കെ റൗണ്ടായിട്ട് തന്നെ വരുന്ന രീതിയിലായിട്ട് വേണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കത്രിക യൂസ് ചെയ്തിട്ട് ആ ഒരു സൈഡൊക്കെ കറക്റ്റാക്കി എടുക്കാം ഇനി നമുക്കിതിൻ്റെ അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡും റൗണ്ടായിട്ടുള്ള നെക്കിൻ്റെ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇത് ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം സിബ് കുറച്ചകത്തേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാം സിബിൻ്റെ മുകളിലത്തെ സൈഡ് വേണമെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ചകത്തേക്ക് മടക്കിയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ മടക്കിയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം സിബ് ഇതേതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സിബ് എങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നല്ല തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ സിബ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പുറമേക്ക് അത്രയ്ക്ക് കാണില്ല കണ്ടോ ഈ രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് 1/2 ഇഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വേറെ മെത്തേഡ്സ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ കയറി നോക്കിയാൽ മതി അതിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്
അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് കാലിഞ്ച് വിട്ടിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. സ്ലീവ്സ് രണ്ടായിട്ട് മടക്കിയിട്ടാണിട്ടുള്ളത്. കട്ടിങ് കറക്റ്റായിട്ട് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ട് കാൽ ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഏറ്റവും മുകളിൽ ചെരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് മറിച്ചിട്ടെടുക്കാം. എന്താണെങ്കിലും കുഴപ്പമില്ല, പെന്നോ പെൻസിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് മറിച്ചിട്ടെടുക്കാവുന്നതാണ്. ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിട്ട് ഇതേപോലെ മറിച്ചിട്ടെടുക്കുക. മറ്റേ സൈഡിലെ വള്ളിയും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങിൻ്റെ താഴത്തെ സൈഡ് നമുക്ക് അരയിഞ്ച് പ്ലസ് അരയിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി ലൈനിങ്ങിൻ്റെ നല്ല സൈഡ് മുകളിലേക്ക് വരുന്ന രീതിയിലായിട്ട് വെച്ചിട്ട് നല്ല തുണിയുടെയും നല്ല സൈഡ് മുകളിൽ വരുന്ന രീതിയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് ഞൊറി വയ്ക്കാണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഞൊറിയുടെ വലിപ്പം എത്ര രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഞൊറി വയ്ക്കാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ഞൊറി അടുത്തടുത്തായിട്ട് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ബാക്ക് സൈഡും ഇങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റും അതേപോലെ 2 ഇഞ്ച് ഞൊറി വയ്ക്കാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തു സ്കേർട്ട് പാർട്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം വെച്ചിട്ട് 1/2 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ബാക്ക് സൈഡും ഞാനിപ്പോൾ അതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് ആ തയ്യൽ തുമ്പ് വിട്ടിട്ട് ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഫ്രോക്കിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് സൈഡിൽ വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നല്ല വശത്തേക്ക് വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒരു പീസ് ഇത് ഇതുപോലെ ഒന്ന് മറച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് നോക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉണ്ടല്ലോ, ഞാനിവിടെ ലൈനിങ്ങും നല്ല തുണിയും ഒരുമിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ്ങും നല്ല തുണിയും സെപ്പറേറ്റ് ആയിട്ട് സ്കേർട്ട് പാർട്ടിൻ്റേത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓൾറെഡി ഞാനത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ താഴത്തെ സൈഡ് നല്ല തുണിയുടെ താഴത്തെ സൈഡ് 1/2 ഇഞ്ച് + 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഭംഗിയുള്ള ഒരു സിമ്പിൾ ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.